ഓം ശാന്തി. ഇന്നത്തെ ശിവബാബയുടെ ശ്രീമതം 18-10-2021. മധുരമായ കുട്ടികളെ, ബാബ എത്ര ദൂരെ നിന്നാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? പഠിപ്പിൻ്റെ ഫീസ് പോലും വാങ്ങിക്കുന്നില്ല. അതിനാൽ എത്ര സ്നേഹത്തോടു കൂടി പഠിക്കണം. ബാബ നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ഫീസ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ എത്ര സ്നേഹത്തോടുകൂടി നമ്മൾ പഠിക്കണം. ചോദ്യം: ആത്മീയ ഗവൺമെൻറ് മുഴുവൻ ലോകത്തിന് വേണ്ടി ഈ സൗജന്യ സ്കൂൾ തുറന്നു തന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ എല്ലാവരും അനാഥരും നിർധനരുമായിരിക്കുകയാണ്. ബാബ അങ്ങനെയുള്ള പാവപ്പെട്ട കുട്ടികളിൽ നിന്നും എങ്ങനെ ഫീസ് വാങ്ങിക്കും? ഈ അന്തിമ ജന്മത്തിൽ ബാബ ഇങ്ങനെയുള്ള പഠിപ്പാണ് പഠിപ്പിക്കുന്നത്. അതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുകയാണ് ചെയ്യുന്നത്. പഠിക്കുന്നതിന് വേണ്ടി വരുന്ന പുതിയ പുതിയ കുട്ടികൾക്കും ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. അഥവാ അവസാനം വന്നാലും അല്പം പ്രയത്നിച്ച് പഴയവരെക്കാളും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ബാബ എന്ത് ചെയ്യുന്നത്? പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. കാരണം എന്താണ്? ബാബ ഒരേ മഹാവാക്യങ്ങൾ പല രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ബാബ യോഗത്തിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും, ചില സമയത്ത് സേവനത്തിൻ്റെ ആയിരിക്കും, ചില സമയത്ത് ധാരണയുടേതായിരിക്കും, ജ്ഞാനത്തിൻ്റേതായിരിക്കും. ഇത് ബാബ റൊട്ടേറ്റ് ചെയ്ത് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ദിവസവും ബാബയുടെ അടുത്തേക്ക് പുതിയ പുതിയ മക്കൾ ബാബയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എപ്പോൾ വന്നാലും ഒരേ ജ്ഞാനം നമുക്ക് കേൾക്കാനായി സാധിക്കും. പഴയ കുട്ടികൾക്കും പുതിയ കുട്ടികൾക്കും ഒരേപോലെയാണ് ബാബ ഈശ്വരി മഹാവാക്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ലേറ്റായിട്ട് വന്നാലും അവർക്ക് വേഗം പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോകാനായി സാധിക്കും. ഗീതം: ഉണരൂ സജ്ജനിമാരെ, ഉണരൂ. ധാരണ: പൂർണ്ണമായും നഷ്ടമോഹയാകണം. ഒരു ശിവബാബ, രണ്ടാമതൊരാളില്ല. ഈ പാഠം ഉറപ്പിക്കണം, പക്കയാക്കണം. ഒരു ശിവബാബയല്ലാതെ രണ്ടാമതൊരാളില്ല. ഈ പാഠം സ്ട്രോങ് ആക്കണം. സത്പുത്രനായി മാറി മാതാപിതാവിനെ ഫോളോ ചെയ്യണം. മമ്മയെയും ബാബയെയും അനുകരിക്കണം. ഒരു ചിലവുമില്ലാത്ത പഠിപ്പിലൂടെ 21 ജന്മത്തിൻ്റെ രാജ്യഭാഗ്യം ലഭിക്കുന്നു. അതിനാൽ വളരെ ലഹരിയോടുകൂടി പഠിപ്പ് പഠിക്കണം. സ്വദർശന ചക്രധാരിയായി മാറണം. വരദാനം: സർവഗജനാക്കളാലും നിറവുള്ളവരായി തൻ്റെ മുഖത്തിലൂടെ സേവനം ചെയ്യുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. സർവഗജനാക്കളാലും സമ്പന്നരും നിറവുള്ളവരുമായ കുട്ടികളുടെ കണ്ണുകളിലൂടെയും മസ്തകത്തിലൂടെയും ഈശ്വരീയ ലഹരി കാണപ്പെടുന്നു. കണ്ണിലൂടെയും മസ്തകത്തിലൂടെയും ഈശ്വരീയ ലഹരി കാണപ്പെടുന്നു. എത്ര യോഗം ചെയ്യുന്നു അത്രയും മുഖത്തിനും കണ്ണിനും തിളക്കം വന്നുകൊണ്ടേയിരിക്കും. കാരണം ആത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഖം തന്നെ സേവനം ചെയ്യും. ആരുടെയെങ്കിലും കൈവശം കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് സമ്പാദ്യമാണ് ഉള്ളതെങ്കിൽ അതും അവരുടെ മുഖത്ത് കാണപ്പെടും. പൈസ ഉണ്ടെങ്കിൽ അത് അവരുടെ മുഖത്ത് കാണപ്പെടും, അല്ലേ? പൈസയുടെ ധനത്തിൻ്റെ ആ ഒരു ലഹരി അവരിൽ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഉയർന്ന കുലത്തിലുള്ളവരുടെ മുഖത്ത് ആ തിളക്കവും പ്രൗഢിയും കാണപ്പെടും. ഉയർന്ന കുലത്തിലുള്ളവരെ നമുക്ക് വേഗം മനസ്സിലാക്കാനായി സാധിക്കും. കാരണം അവരുടെ മുഖത്ത് അതിൻ്റെ തിളക്കം ഉണ്ടാകും. അതുപോലെ അവരുടെ പ്രൗഢി അതുപോലെ തന്നെയായിരിക്കും. ബാബ പറയുന്ന താങ്കളുടെ മുഖം അതേപോലെ തന്നെ പ്രൗഢിയും കാണപ്പെടുന്നത്. ഏതെങ്കിലും ഉയർന്ന കുലത്തിലുള്ളവരുടെ മുഖത്ത് ആ തിളക്കവും പ്രൗഢിയും കാണപ്പെടുന്നത് പോലെ താങ്കളുടെ മുഖം ഓരോ സങ്കല്പവും ഓരോ കർമ്മവും സ്പഷ്ടമാക്കണം. അപ്പോൾ പറയാം സത്യമായ സേവാധാരി. എങ്ങനെയാണ് ഉയർന്ന കുലത്തിലുള്ളവരെ നമുക്ക് വേഗം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അവരുടെ പെരുമാറ്റവും അവരുടെ മുഖവും അത് സ്പഷ്ടമാക്കി തരും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം ബാബി ഓർമ്മിക്കുന്നു, എത്രത്തോളം നമ്മൾ ഓർമ്മയിൽ മുഴുകുന്നുവോ അത്രയും തന്നെ നമ്മുടെ മുഖത്ത്, നമ്മളുടെ കർമ്മത്തിൽ അത് സ്പഷ്ടമായിട്ട് കാണാൻ സാധിക്കും, ഒരു റോയൽറ്റി കാണാൻ സാധിക്കും. അപ്പോൾ പറയാം സത്യമായ സേവാധാരി എന്ന് പറയാണ് ബാബ. സ്ലോഗൻ: സമയത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഖജനാവിൽ മിച്ചം വെച്ച് സമ്പാദ്യത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. സമയത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഖജനാവിൽ മിച്ചം വെച്ച് സമ്പാദ്യത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. സമയം വളരെ അമൂല്യമാണ്, അതുപോലെ സങ്കല്പവും വളരെ അമൂല്യമാണ്. ഇതൊരിക്കലും നമ്മൾ പാഴാക്കരുതെന്ന് ബാബ പറയണം. ഇതിനെല്ലാം സഫലമാക്കണം. അപ്പോൾ സമ്പാദ്യം കൂടിക്കൊണ്ടേയിരിക്കും. ഓം ശാന്തി.